വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. അടുത്തതായി അഡ്വക്കേറ്റ് ജി, ഡിഫേമേഷൻ കേസ് അതിന്റെ ലിമിറ്റാണ് ഒരു വ്യൂവർ ചോദിച്ചേക്കുന്നത്. പക്ഷേ ഡിഫേമേഷൻ കേസസ് എന്താണെന്നും കൂടെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരം. അതായത് ഡിഫമേഷൻ കേസ് നമുക്ക് അറിയാം, നമുക്ക് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാനനഷ്ട കേസ് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഡിഫമേഷൻ കേസ് എന്ന് പറയുന്നത്. മാനനഷ്ട കേസ് അത് ഇവിടെ യു എ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫൻസാണ്. അതായത് ഇവിടെ ഒരു വ്യക്തിയുടെയും പേഴ്സണൽ മാറ്റേഴ്സോ അല്ലെങ്കിൽ അപ്പം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷന് ബാധിക്കുന്ന രീതിയിലുള്ള എന്ത് പരാമർശവും ആരെങ്കിലും ഫ്രണ്ട്സോ അപ്പോൾ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ അല്ലെങ്കിൽ കൊളീഗ്സോ ആര് നടത്തിയാലും അവർക്കെതിരെ ഈ ആർക്കെതിരാണോ നടത്തുന്ന ആ വ്യക്തിക്ക് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഈ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്ന കേസസ് ടൈം ഫ്രെയിം ഇടാൻ, അതായത് ആ കേസിന് ഇപ്പം ഒരു വ്യക്തി ഒരു ഒരാളിനെ കുറിച്ച് ഒരു ഇത് പറയുക അല്ലെങ്കിൽ ഒരു അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫാക്ട്സ് ആയിക്കോട്ടെ, അത് ഈവൻ ഇഫ് സപ്പോസ് അതൊരു സത്യമാണെങ്കിൽ പോലും അത് വേറൊരാൾക്ക് മീഡിയയിലോ പബ്ലിക് പ്ലേസസിലോ അല്ലെങ്കിൽ റിട്ടേണോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടിയുടെ അടുത്ത് അത് പറയാനുള്ള റൈറ്റ് ഇല്ല. ഇറ്റ് ഈസ് അപ് ടു ദ പേഴ്സൺസ് ലിബർട്ടി ടു ഡിസ്ക്ലോസ് ദ തിങ് അയാൾക്ക് സ്വയമായിട്ട് പറയാം, പക്ഷെ അത് വേറൊരാൾക്ക് പറയാൻ പാടില്ല. ഈവൻ ഇഫ് അതൊരു ചിലപ്പോൾ ഒരു ഫാക്റ്റ് ആണെങ്കിൽ പോലും അവിടെ, കാരണം അങ്ങനെ പറയുമ്പം ആ വ്യക്തിക്ക് ഒരു അയാളുടെ ഇതുവരെ ഉണ്ട സൊസൈറ്റിയിൽ അവർക്ക് അവരെക്കുറിച്ച് മറ്റൊരാൾക്ക് ഒരു ഒരു ഡിഗ്രഡേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അവരുടെ പറ്റിയുള്ള ധാരണ. മീൻസ് അതിനെ നമുക്ക് പറയുന്നതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അവിടെ റെപ്യൂട്ടേഷൻ ഇൻഫ്രിഞ്ച്മെൻ്റ് ഉണ്ടാവും ലീഗലി. അങ്ങനെ റെപ്യൂട്ടേഷൻ ഇൻഫ്രിഞ്ച്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ രണ്ട് രീതിയിലുണ്ടാകും. അത് ഒരാളെ പറ്റി വേറൊരാളെ പറ്റി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ അയാളെ പറ്റി എന്തെങ്കിലും റിട്ടേണായിട്ട് എഴുതുകയാണെങ്കിലും ഉണ്ടാവും ചാൻസുണ്ട്. പറയുന്നതിനെ അവർ ലിബലെന്നും എഴുതുന്നതിനെ സ്ലാൻഡറെന്നും നമ്മളത് അല്ല പറയുന്നതിനെ സ്ലാൻഡറെന്നും എഴുതുന്നതിനെ ലിബലെന്നും രണ്ട് ഒഫൻസായിട്ടാണ് ഡിഫമേഷൻ കേസ് നമ്മൾ സാധാരണ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. ഇത് ഏത് ലിബലാണെങ്കിലും സ്ലാൻഡറാണെങ്കിലും രണ്ടാണെങ്കിലും ഇത് ഒഫൻസ് തന്നെയാണ്, ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഈ ക്രിമിനൽ ഒഫൻസ് ക്രിമിനൽ കോർട്ടിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുമ്പേ ഇതിൻ്റെ എവിഡൻസ് വച്ചിട്ട് നമുക്ക് ഇത് ഫയൽ ചെയ്യാൻ പറ്റും. ഈ ഫയൽ ചെയ്യുന്ന വ്യക്തി തന്നെ ആയിരിക്കണം അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിൽ പ്രോസിക്യൂഷന് എവിഡൻസ് കൊടുത്ത് സഹായിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ ഇത് ത്രീ ഇയറാണ് അല്ല സോറി ത്രീ മന്ത്സാണ് ഇത് ടൈം. മൂന്ന് മാസം മൂന്ന് മാസത്തിനകത്ത് ഫയൽ ചെയ്തിരിക്കുന്നു. മൂന്ന് മാസം കഴിഞ്ഞ് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ക്രിമിനൽ കേസാണ്, അത് കഴിഞ്ഞ് സിവിൽ കമ്പൻസേഷൻ കേസ് കൊടുക്കും. ഡാമേജസിൻ്റെ എത്ര നോക്കി നോക്കിയതിനു ശേഷം അത് സൈബറിൽ വന്ന കമ്പ്യൂട്ടർ വഴിയാണോ എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ട്വിറ്റർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പുതിയ സൈബർ ക്രൈമിനകത്തോട് വരും. അത് രണ്ട് ഒഫൻസ് ആണ്, ക്രൈം നോർമൽ ഡിഫമേഷൻ കേസ് പ്ലസ് സൈബർ ക്രൈമിനകത്ത് വരും. കാരണം സൈബർ ക്രൈമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയ ഹ്യൂജ് ഫൈനാണ്, 2.5 lakh million വരെ ഫൈൻ, 1000 ഫൈൻ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് യു എയിൽ താമസിക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട മാറ്ററാണ്. ഇതാണ് ഒരാളുടെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാണ് ക്രിമിനൽ കേസാണ്, ജയിലിൽ പോകും, ഡിപ്പോൾട്ടേഷൻ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് കോമ്പൻസേഷൻ കേസോത്ത് ആ പൈസയും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ഒരു നമ്മൾ എന്താ പറയാൻ സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൽ എഴുതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ SMS അയച്ച് വെറുതെ തനിയെ പോയി ഫേസ്ബുക്കിലൊക്കെ വെറുതെ പോയി സ്വയം പോയി കുരുക്ക് ചാടാതിരിക്കാൻ നോക്കുക എല്ലാവരും. കാരണം നീ മൊത്തം സ്ട്രിക്റ്റ് ആണ് ഇവിടെ. ഒരുപാട് ഇങ്ങനത്തെ കേസസ് വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്, കാരണം നമ്മള് സാധാരണ പൊതുവെ ഈ ഒരു ഇതൊരു വലിയ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യം ഉള്ളതാണല്ലോ, സത്യമാണല്ലോ, അയാളും അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റിയല്ലോ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്താ കുഴപ്പം പറഞ്ഞാൽ എന്ന് പലരും ധരിച്ചിരിക്കുന്നൊരു ഉണ്ട്. കാരണം ഈ നമ്മൾക്ക് ഈ അവിടെ നാട്ടിൽ ഇന്ത്യയിൽ ഇങ്ങനെ അല്ലല്ലോ തിരിച്ചല്ലേ, ഇന്നും നമുക്ക് കാര്യം പറഞ്ഞാൽ പറയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ റൂൾ അപ്പോൾ അവിടെ അപ്ലിക്കബിൾ അല്ല. ഇല്ല,
അവിടെ അവിടെ ഫാക്ട്സ് പറയാം, സത്യം പറയാം, ഇല്ലാത്ത പറയാൻ പാടുന്നുള്ളൂ. ഫയർ കമാൻഡ് ആണ് ഉള്ളതാണെങ്കിൽ ഒറിജിനൽ ഉള്ളതാണെങ്കിൽ അയാൾ അത് അത്ര കോടതി പരിശോധിക്കും. ഇല്ലാത്തത് മനഃപൂർവ്വം ഇൻറ്റൻഷനോടുകൂടി, അത് ഒരാളെ ഇൻഫർമേഷൻ ഇൻറ്റൻഷൻ പ്രൂവ് ചെയ്യണം അവിടെ ഇന്ത്യയിൽ. ഇവിടെ അങ്ങനെ ഇൻറ്റൻഷൻ അങ്ങനെ ആണെന്ന് കൊടുത്ത ഇഷ്യൂ അല്ല. ഒരാളിനെ കുറിച്ച് ഒരാൾ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടവർ മേ ബി ദ കമൻറ്റ്, ഹൂ ആർ മേ ബി ദ കമൻറ്റ്, ആർ കംസ് ഇൻ ടു ദിസ് സെക്ഷൻ, ഇൻഫർമേഷനിലേക്ക് വരും വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട മാറ്റാണ്. പക്ഷേ വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയസിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ യു ഷുഡ് ബി വെരി അലർട്ട് ആൻഡ് ടേക്ക് കെയർ. ഇത് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ജി, റീസെന്റ്ലി ഒരു ഉണ്ടായിരുന്നു, നമ്മൾക്ക് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടേതല്ലാതെ മറ്റേതെങ്കിലും കുട്ടിയുടെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലെങ്കിൽ അത് ലീഗലി നമ്മളെ ഇല്ലീഗലാണ്? ഇല്ലീഗലാണ്, കാരണം നമുക്ക് ഇവിടെ തന്നെ ഒരാളുടെ ഫോട്ടോ അയാളുടെ പെർമിഷൻ എടുക്കാൻ അധികാരം ഇല്ല, റൈറ്റ് ഇല്ല, ലോ ഇല്ല. നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ ഫോട്ടോ എടുക്കാൻ, നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ ഫോട്ടോ എടുത്ത് വി കാൻ സ്റ്റോപ്പ് ദാറ്റ്. അതുപോലെ കുട്ടികൾക്കും, അതല്ല കുട്ടികളായാലും. അഡ്വക്കേറ്റ് ജി, മേ ഇന്ററപ്റ്റ് യു, ഒരു കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, വെൽക്കം ടു ലോ പോയിന്റ്. ആരാണിത്? ഷുവർ, സംസാരിച്ചോളൂ. പിന്നെ എനിക്ക് ബി ജെ പി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം എൻ്റെയും അടുത്ത ഫ്ലാറ്റിന്റെയും മീറ്ററുകൾ തമ്മിൽ മാറിയിട്ട് അയാൾക്ക് വരേണ്ട ബില്ല് മുഴുവൻ എനിക്കാണ് വന്നിരുന്നത്. അപ്പൊ അതൊരു അഞ്ചാറ് വർഷമായിട്ട് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ബില്ല് വന്നപ്പോഴാണ് കംപ്ലൈന്റ് ചെയ്തത്. അപ്പോ അവര് നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു ഇത് മനസ്സിലായത് അവര്. അപ്പൊ അത് കഴിഞ്ഞ ജീവക്കാരെ അതിന് പറയുന്നത് ക്രോസ് കണക്ഷനിലാണ്. വന്ന് നോക്കിയപ്പോ ഒരു 40,000 യൂണിറ്റ് ഞാൻ പേ അധികം പേ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു 10,000 ഡെറോട് ഞാൻ അധികം പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിവൈസ് പോയി കംപ്ലൈന്റ് ചെയ്ത അവർക്ക് മനസ്സിലായി, അവര് 6 മാസം പൈസ മാത്രം തിരിച്ചു തന്നെ 2,000. അവര് പറഞ്ഞത് ഇത് ഞങ്ങൾ എല്ലാത്തിനും റെസ്പോൺസിബിൾ, നിങ്ങളുടെ ലാൻഡ് ലോഡാണ് ഇതിന് റെസ്പോൺസിബിൾ എന്നാ പറയാം. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ ലാൻഡ് ലോഡിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു അത് നിങ്ങൾ പൈസ ഡിവൈസ് അല്ലേ അടച്ചത്, അപ്പോ ഞങ്ങൾക്കത് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിയമപരമായിട്ട് നമുക്ക് മിസ്റ്റേക്സ് നമ്മള് ഭാഗത്തുനിന്ന് നമ്മൾ ഇത്ര ഡിലേ വരാൻ പാടില്ല. ഇപ്പൊ നമുക്കിങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മിനിമം 6 മാസത്തിനകത്ത് നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്യണം, ഇത് എന്റെ ബില്ലല്ല, ഇത് മറ്റാരുടെ ബില്ലാണ് എന്ന് പറയാനുള്ള നമുക്കുള്ള സൈഡിൽ നിന്നുള്ള ബാധ്യതയും കൂടെ നമുക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റൻസ് പോലെയാണത്. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദീപയ്ക്ക് തരാം, അവർക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ആണ്. കാരണം നിയമത്തിനകത്ത് നമുക്ക് നമ്മൾ അറിയിക്കണമെന്നുണ്ട്, അതുപോലെ തന്നെയാണ് മിസ്റ്റേക്ക് പറ്റിയ കാലത്ത് അവർ തരണമെന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ടൈം എത്ര പീരീഡ് വരെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് ദീപ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൊ ദീപയുടെ അതോറിറ്റീസിനകത്ത് 6 മാസത്തിന് കൂടുതൽ അടച്ച പൈസ മൊത്തം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദീപയ്ക്ക് അത് തരാം. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു റൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളും കൂടെ അവിടെ നമ്മളും 6 മാസത്തിനകത്ത് നമ്മൾ പോയി ചെന്ന് നമ്മൾ ഇൻഫോം ചെയ്യണം വരുന്നത്. അതെ, അത് നമുക്ക് ഇവിടെ നമുക്ക് നിയമമുണ്ട്, അല്ലെങ്കിൽ നിയമം അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്കിത് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് എക്സ്ക്യൂസ് അല്ല. പക്ഷെ അവർക്ക് ഈ 6 മാസത്തിനകത്ത് നിങ്ങൾ അതുകൊണ്ടാണ് 6 മാസത്തേക്ക് നിങ്ങൾ തന്നത്, മനസ്സിലായില്ലേ? റീസണബിൾ ടൈം. അതെ, അവരുടെ അടുത്ത് ഒരു അമ്മയ്ക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന നല്ലത്, കേസിന് പോയതൊക്കെ നല്ലത്. കുറച്ചുകൂടെ അവരുടെ അതോറിറ്റീസിനടുത്ത് പോയിട്ട് അവർക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, അപ്പൊ അവരുടെ അടുത്ത് അവതരിപ്പിക്കുക നമ്മളെ മിസ്റ്റേക്സ് കൊണ്ടല്ല പറ്റിയത്, ലാൻഡ് മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇപ്പൊ ലാൻഡ് ലോഡും എന്റെ പൈസ പോയി എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നുകിൽ ബില്ല് അഡ്ജസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ബില്ലിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യോ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് റീഫണ്ട് കിട്ടുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് എൻ ടി വി. ഇപ്പം നമ്മൾ ഡിഫമേഷനിലല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിഫമേഷനിൽ നമ്മൾക്കിപ്പം പല രീതിയിലാണ് ഡിഫമേഷൻസിൻ്റെ ഡിഫമേറ്ററി വേർഡ്സ് ഈ പീനൽ ലോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ വേർഡ്സ് എങ്ങനെയൊക്കെയാണ് ഡിഫമേഷൻ വരുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ ആദ്യം ഇത് കൺവിൻസ് ചെയ്യണം. ആ പ്രോസിക്യൂഷൻ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കേസ് ക്രൈം രജിസ്റ്റർ ചെയ്യത്തുള്ളൂ. പിന്നെ ബാക്കി ഇത് നിശ്ചയിക്കേണ്ടത് കോടതിയാണ്. ഈ കേസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയാണ് ഇതിൻ്റെ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, എന്താണ് മാറ്റർ, ഈ സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് അത് വേഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് വേർഡാണ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അക്യൂസ്ഡ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറബിക്ക് തന്നെ നമ്മളത് കൺവേർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഈ വേർഡ്സ്.